സംസ്ഥാന ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. സംസ്ഥാന വ്യാപകമായി ഇന്ന് KPCCയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിക്കുകയാണ്. ജില്ലാതലങ്ങളിലും മണ്ഡലതലങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കും. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചു. മുഖ്യമന്ത്രി ഇറങ്ങുന്നതിന് തൊട്ടു മുൻപായിരുന്നു കരിങ്കൊടി പ്രതിഷേധം. ബജറ്റ് നിർദ്ദേശങ്ങളിൽ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുള്ളത് കണക്കിലെടുത്ത് മുഖ്യമന്ത്രിക്ക് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങളുമായി സുദിഷ ധർമ്മൻ കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം. സുദിഷ, പ്രതിഷേധമുണ്ടാകുന്നത് കണക്കിലെടുത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. എന്നിട്ടും കരിങ്കൊടി കാണിച്ചുള്ള പ്രതിഷേധം പ്രതീക്ഷിച്ച അല്ലെങ്കിൽ നേരത്തെ തീരുമാനിച്ച രീതിയിൽ തന്നെ നടത്തുകയായിരുന്നു യൂത്ത് കോൺഗ്രസ്. ജില്ലയിൽ എത്തുമ്പോൾ തന്നെ ആലുവയിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു. ഈ സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇന്ന് KPCCയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തുടനീളം പലയിടങ്ങളിലും പ്രതിഷേധ സമരങ്ങൾ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുമെന്നുള്ള നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രി ജില്ലയിൽ ഉള്ളതുകൊണ്ടും ജില്ലയിലെ പരിപാടികൾ പങ്കെടുക്കുന്നതുകൊണ്ടും ഇന്ന് ജില്ലയിലെ സുരക്ഷ, മുഖ്യമന്ത്രിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. ഗസ്റ്റ് ഹൌസിൽ നിന്ന് മുഖ്യമന്ത്രി ഇറങ്ങുന്നതിന് തൊട്ട് മുൻപാണ് യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത്. ഗസ്റ്റ് ഹൌസും പരിസരവും ഒക്കെ തന്നെ പോലീസിന്റെ വലയത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ തൊട്ട് സമീപത്തുള്ള റെസ്റ്റ് ഹൌസിന്റെ ഭാഗത്ത് നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രി ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ്, വാഹനവ്യൂഹം പുറത്തേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപായി കരിങ്കൊടിയുമായി ഗസ്റ്റ് ഹൌസിന്റെ ഗേറ്റിനടുത്തേക്ക് വന്നത്. പക്ഷേ അവിടത്തെ വെച്ച് തന്നെ പോലീസ് ഈ പ്രതിഷേധക്കാരെ തടയുകയും ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ആദ്യ പരിപാടി മറൈൻ ഡ്രൈവിലാണ് നടക്കുന്നത്. അങ്ങോട്ടേക്ക് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം പോവുകയും ചെയ്തിട്ടുണ്ട്. കനത്ത പോലീസ് സുരക്ഷയിലാണ് ഈ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിന്ന് മറൈൻ ഡ്രൈവിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ യാത്ര. ഒരുപക്ഷെ അവിടെയും പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് മറൈൻ ഡ്രൈവിലെ ഈ പരിപാടി നടക്കുന്ന ഭാഗത്തും പോലീസിന്റെ വലിയ സുരക്ഷാ വലയം തന്നെ ഒരുക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക്. ഏതായാലും ഇന്ന് കനത്ത സുരക്ഷയിൽ തന്നെ ആയിരിക്കും ജില്ലയിലെ മുഖ്യമന്ത്രിയുടെ പരിപാടികൾ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഗസ്റ്റ് ഹൌസിൽ വെച്ച് ഇന്ന് ചീഫ് ജസ്റ്റിസുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏതാണ്ട് 40 മിനിറ്റോളം ഈ കൂടിക്കാഴ്ച നീണ്ടിരുന്നു. നിലവിലെ ഒരു അസാധാരണ സാഹചര്യത്തിൽ സൈബിയുടെ ജഡ്ജിമാരുടെ പേരിൽ കോഴ വാങ്ങിയെന്ന കേസ് ഉൾപ്പെടെ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഒരു കൂടിക്കാഴ്ച എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭരണപരമായ കാര്യങ്ങൾക്കപ്പുറം അത്തരം ഒരു അസാധാരണമായ ഒരു സാഹചര്യം കൂടി ഈ ഘട്ടത്തിലുണ്ട്. അത്തരത്തിലാണ് ആ കൂടിക്കാഴ്ച എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഔദ്യോഗികമായി ചീഫ് ജസ്റ്റിസുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ഇന്ന് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ ഉണ്ടായിരുന്നു. ഇന്ന് ആലപ്പുഴയിലേക്ക് ഇറങ്ങുന്നതിന് അല്പം മുൻപ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. സുജയ. ശരി സുദിഷ. അല്ലമീൻ നമുക്കൊപ്പം ഉണ്ട്. അല്ലമീൻ, വലിയ രീതിയിലുള്ള പ്രതിഷേധം, പ്രത്യേകിച്ചും ഈ സംസ്ഥാന ബജറ്റിൽ നികുതികൾ കുത്തരെ കൂട്ടിയത് പിടിച്ചുപറിയാണെന്ന് ആരോപിച്ചുകൊണ്ട് ബജറ്റ് അവതരണം കഴിഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ രംഗത്ത് വന്ന സാഹചര്യമാണ്. അത് കരിദിനാചരണത്തിനപ്പുറം ഏത് തരത്തിലേക്കായിരിക്കും പ്രതിഷേധം ഇന്ന് നമ്മൾ കാണുക? സുജയ, ഇന്നലെ നിയമസഭയ്ക്കകത്ത് ധനമന്ത്രി ഈ നികുതി വർധനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയപ്പോൾ തന്നെ പ്രതിപക്ഷ നിരയിൽ നിന്ന് UDF അംഗങ്ങൾ ബജറ്റ് കീറിയെറിഞ്ഞുകൊണ്ട് സഭയ്ക്കകത്ത് തന്നെ പ്രതിഷേധിച്ചിരുന്നു. ആ പ്രതിഷേധമാണ് സഭയ്ക്ക് പുറത്തേക്കും വ്യാപിപ്പിക്കാൻ ഇപ്പോൾ പാർട്ടിയും മുന്നണിയും തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് സംസ്ഥാന വ്യാപകമായി കരിദിനത്തിന് KPCC ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. വൈകുന്നേരം ജില്ലാതലങ്ങളിലും മണ്ഡലം തലങ്ങളിലും പന്തംകൊളുത്തി പ്രകടനം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളും ഉണ്ടാകും. അതോടൊപ്പം മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധത്തിനും പാർട്ടി നേതൃത്വവും പ്രതിപക്ഷ യുവജന സംഘടനകളും തീരുമാനിച്ചിട്ടുണ്ട്. അത് സംസ്ഥാനത്ത് പലയിടങ്ങളിലും നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ മാത്രമാണ് പ്രതിഷേധം ഉയർന്നതെങ്കിൽ ധനമന്ത്രി ഉൾപ്പെടെ മറ്റ് മന്ത്രിമാർക്കും ഇനി പ്രതിഷേധത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് തിങ്കളാഴ്ച നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ ഒരു പ്രതിഷേധ മാർച്ച് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതും ഒരുപക്ഷെ സംഘർഷ അന്തരീക്ഷം ഉണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തലാണ് പോലീസിനുള്ളത്. അങ്ങനെ ഒരേ സമയം തന്നെ സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ പ്രതിഷേധം തീർക്കാനാണ് UDFന്റെയും കോൺഗ്രസിന്റെയും ആലോചന.
തിങ്കളാഴ്ച സഭ പുനരാരംഭിക്കുമ്പോൾ ഈ ബജറ്റിന്മേലുള്ള പൊതു ചർച്ചയാണ് സഭയിൽ നടക്കുന്നത്. സ്വാഭാവികമായും സർക്കാരിന്റെ ഈ നികുതി നിർദ്ദേശങ്ങളെ പ്രതിപക്ഷം കാര്യമായി തന്നെ എതിർക്കും. സഭാതലം ആ വിധത്തിൽ ഒരു പ്രതിരോധത്തിനും അല്ലെങ്കിൽ വാക്പോരിനും ഇടയാക്കും. പ്രതിപക്ഷത്തിന്റെ ഇത്തരം ആരോപണങ്ങളെ ജനങ്ങളെ പിടിച്ചുപറിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്ന സമീപനമാണ് സർക്കാരിന്റേത് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ വാദത്തെ എങ്ങനെയായിരിക്കും ഭരണപക്ഷം പ്രതിരോധിക്കുക എന്നുള്ളത് വളരെ നിർണായകമാണ്. ഏതായിരുന്നാലും ദുർബലമായ ഒരു പ്രതിരോധമായിരിക്കും ഇക്കാര്യത്തിൽ ഭരണപക്ഷ ബെഞ്ചിൽ നിന്നുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിന് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ മറ്റൊന്നും ഉയർത്തി പ്രതിരോധിക്കാനും ആവില്ല. എന്ന് മാത്രമല്ല, ഈ ബജറ്റ് ഈ ഇന്ധന സെസ് ഉൾപ്പെടെ വർദ്ധിപ്പിച്ച നടപടിയെ CPI ഉൾപ്പെടെ സ്വാഗതം ചെയ്യുമ്പോഴും CPI യുവജന സംഘടന ഇന്നലെ തന്നെ ഈ വിഷയത്തിലെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇത് പിൻവലിക്കണമെന്ന് AIYF ഉൾപ്പെടെയുള്ളവർ പരസ്യമായി തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭരണപക്ഷ നിരയിലെ ഈ വിഷയത്തിലെ എതിർപ്പും ഭിന്നസ്വരവും കൂടി പ്രതിപക്ഷം ആയുധമാക്കും. അങ്ങനെ ഈ വിഷയത്തിൽ ജനങ്ങളെ അണിനിരത്തി ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളതാണ് കോൺഗ്രസ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ KPCC അധ്യക്ഷൻ പറഞ്ഞത് പ്രതിഷേധത്തി സംസ്ഥാനത്താകെ ആളിക്കത്തുമെന്നുള്ളതാണ്. ആ രീതിയിൽ തന്നെയാണ് UDFന്റെയും കോൺഗ്രസിന്റെയും ആലോചനകൾ. അത് വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ വഴി തുറക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രതിഷേധങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഇന്ധനവില 2 രൂപ സെസ് വർദ്ധിപ്പിച്ചതിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവരുത് പൂർണ്ണമായും ഏതായാലും സർക്കാർ പിൻവലിക്കില്ല. പക്ഷേ സഭയ്ക്കകത്ത് നടക്കുന്ന ബജറ്റിന്മേലുള്ള പൊതു ചർച്ചയിൽ ഉൾപ്പെടെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യങ്ങളും സഭയ്ക്ക് പുറത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളും കണക്കിലെടുത്ത് അത് തണുപ്പിക്കുന്നതിന് ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള പേരിന് മാത്രമെങ്കിലുമുള്ള ഒരു കുറവ് ഒരുപക്ഷെ സർക്കാർ പരിഗണിച്ചേക്കാം. പക്ഷെ അങ്ങനെ വന്നാൽ പോലും ജനങ്ങൾക്ക് മേലുണ്ടായിട്ടുള്ള ഇടുത്തി ആഘാതം അത് വലിയ രീതിയിൽ തന്നെ തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നേട്ടം കൂടി മുന്നിൽ കണ്ടുള്ള പ്രതിഷേധങ്ങൾക്കായിരിക്കും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ കോപ്പുകൂട്ടുക. ഓക്കെ, അല്ലമീൻ, കരിദിനം ആചരിക്കുന്നതിനൊപ്പം തന്നെ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിന്ന് മുഖ്യമന്ത്രി ഇറങ്ങുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നമ്മൾ കണ്ടു. മറൈൻ ഡ്രൈവിലെ പരിപാടിയിലേക്ക് കനത്ത പോലീസ് സുരക്ഷയിലാണ് മുഖ്യമന്ത്രി പോയിരിക്കുന്നത്. ജില്ലാ തലങ്ങളിലും പ്രതിഷേധത്തിന് ആഹ്വാനമുണ്ട്. അർജുൻ മട്ടന്നൂർ കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അർജുൻ മട്ടന്നൂർ, സംസ്ഥാന വ്യാപകമായ ഒരു പ്രതിഷേധത്തിനാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്. അത് എത്രത്തോളം നമുക്ക് വടക്കൻ കേരളത്തിൽ ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്? വരും മണിക്കൂറുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നടക്കുന്ന ായുള്ള ആഹ്വാനം വരുന്നുണ്ടോ? സുജാ പർവതി, ബജറ്റിലെ വിലക്കയറ്റത്തിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം വടക്കൻ കേരളത്തിലും ഉയരുന്നുണ്ട്. ഇന്നലെ ഈ ബജറ്റിലെ പ്രഖ്യാപനത്തിന് പിന്നാലെ വൈകിട്ട് തന്നെ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള സമരം നടന്നിരുന്നു. അതിന് പിന്നാലെ യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കരിദിനം ആചരിക്കുകയാണ്. വൈകിട്ട് വലിയ തോതിലുള്ള പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. വിവിധ പ്രതിപക്ഷ പാർട്ടികളും മറ്റ് ചില സംഘടനകളുമാണ് ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ഇത്തരത്തിൽ സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ വിലക്കയറ്റം വരുന്നു എന്നാണ് ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്തായാലും ഈ വിലക്കയറ്റത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. സുജിയ. ഓക്കെ, അർജുൻ മട്ടന്നൂരും അൽ അമീനും സുധിഷ ധർമ്മനുമാണ് വിവരങ്ങൾ നൽകുന്നത്.